നമസ്കാരം. ഇന്ന് മാർക്കറ്റിംഗ് ബന്ധപ്പെട്ട ചില ടിപ്സുകളാണ് ഇന്നത്തെ പ്രഭാഷണം. മാർക്കറ്റിംഗിന് നാല് വിഭാഗമുണ്ട്: പ്രമോഷൻ, പ്രമോഷൻ സെയിൽ, സെയിൽ പ്രോഫിറ്റ്. പ്രമോഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളോട് വിൽക്കുന്നുണ്ട്, ഞങ്ങളതിൻ്റെ ആളുകളാണ് എന്ന് ജനങ്ങളെ ധരിപ്പിക്കുക, പ്രമോഷൻ. അതിൻ്റെ ഫലമായി നമുക്കൊരു സെയിൽ കിട്ടും, പ്രൊമോഷൻ സെയിൽ. പക്ഷെ അത് ശ്രദ്ധിക്കണം, അത് സെയിലാക്കി മാറ്റണം. സെയിൽ, പ്രൊമോഷൻ ഇല്ലാതെ സെയിൽ ഉണ്ടാകണം, മൂന്നാമത്തെ വിഭാഗം. അങ്ങനെ സെയിൽ ഉണ്ടായാലാണ് നാലാമത്തെ സെക്ഷനിലേക്ക് കടക്കും, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. അപ്പോൾ പ്രൊമോഷൻ, പ്രൊമോഷൻ സെയിൽ, സെയിൽ പ്രോഫിറ്റ്. ബ്രാൻഡ് വിഷൻ എന്ന് പറഞ്ഞ അടുത്ത പോയിൻ്റ്. ബ്രാൻഡ് വിഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് വിൽക്കുന്നതിനായി ഫ്യൂച്ചറിൽ എന്തൊക്കെ നാം പ്ലാൻ ചെയ്യുന്നു, അതാണ് ബ്രാൻഡ് വിഷൻ എന്ന് പറഞ്ഞാൽ. ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് കൃത്യതയുള്ള സർവീസ് നൽകി എങ്ങനെ അവരെ ആകർഷിക്കുന്നു, എങ്ങനെ ബിസിനസ് നടക്കുന്നു, അതാണ് ബ്രാൻഡ് വാല്യൂ. അപ്പോൾ ബ്രാൻഡ് വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡ് വാല്യൂ പ്രാവർത്തികമാക്കാൻ പറ്റും. മറ്റൊരു പോയിൻ്റാണ് മാർക്കറ്റ് മിക്സ് എന്ന് പറയും. മാർക്കറ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമുണ്ട്: ഒന്ന് മാർക്കറ്റ് ഫാക്ടേഴ്സ്, രണ്ട് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ്. മാർക്കറ്റ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പന്നം വാങ്ങിക്കാവുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ സെറ്റ് ചെയ്യണം, അവരെ നമ്മൾ ഗ്യാദർ ചെയ്യിക്കണം, ഒരു ടീം നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ. അവരെപ്പോഴും നമ്മളെ വാങ്ങിക്കണമെന്നില്ല, അങ്ങനെ ഒരു ടീം സപ്പോർട്ട് ചെയ്യാൻ നമുക്കുണ്ട് എന്ന് തോന്നിപ്പിക്കത്തക്ക രൂപത്തിൽ, മനസ്സിന് ആത്മവിശ്വാസം കിട്ടത്തക്ക രൂപത്തിൽ നാം സെറ്റ് ചെയ്യണം. അതാണ് മാർക്കറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. അങ്ങനെ മാർക്കറ്റ് ഫാക്ടേഴ്സിൽ നിന്നും ആളുകൾ വന്ന്, കസ്റ്റമേഴ്സ് വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു, അതിനുപറ്റി അവർക്ക് പറ്റിയ പോളിസികൾ നമ്മൾ ഉണ്ടാക്കുന്നു, അവർ ഉൽപ്പന്നം വാങ്ങിക്കുന്നു, അതിനാണ് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലാണ്, മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷനാണ്, ഉൽപ്പന്നം വിൽക്കുന്നതാണ്. അടുത്തൊരു പോയിൻ്റാണ് മാർക്കറ്റ് വേരിയബിൾസ്. മാർക്കറ്റിങ്ങിൽ വേരിയബിൾസ് ഉണ്ടാകാനിടയുണ്ട്. സീസൺ വന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് ചിലപ്പോൾ ചിലവ് കൂടാം, ചിലവ് കുറയാം. കോമ്പറ്റീഷൻസ്, ചില ഘടകങ്ങൾ കോമ്പറ്റീഷനായി വന്നാൽ ഉൽപ്പന്നം വിൽക്കാം, വിൽപ്പന കുറയാം. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ പ്രൈസും ക്വാളിറ്റിയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേരിയബിൾസ് നമുക്ക് സംഭവിക്കാം. അപ്പോൾ സീസണായിട്ടുള്ള കാര്യങ്ങൾ, കോമ്പറ്റീഷൻ, അല്ലെ പ്രൈസ് ആൻഡ് ക്വാളിറ്റി, ഇത് മൂന്നുമാണ് ഉൽപ്പന്നങ്ങളുടെ ചെലവുകൾ കുറയ്ക്കാനും കൂട്ടാനും നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് മാർക്കറ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞത്. മാർക്കറ്റ് നമ്മൾ മാനേജ് ചെയ്യണം. അത് മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന്, അനലൈസ്, മാർക്കറ്റ് അനലൈസ് ചെയ്യണം. രണ്ട്, മാർക്കറ്റിങ്ങിൽ ടാർജറ്റ് വയ്ക്കണം. മൂന്ന്, ആ ടാർജറ്റ് നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള സ്ട്രാറ്റജി നമ്മളുണ്ടാക്കണം, ഡിസിഷൻ സ്ട്രാറ്റജി എന്ന് പറയും. അപ്പോൾ അനലൈസ് ചെയ്യണം, ടാർജറ്റ് സെറ്റ് ചെയ്യണം, ഡിസിഷൻ സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് മൂന്നുമാണ് മാർക്കറ്റിങ്ങിനെ മാനേജ് ചെയ്യാൻ പറ്റിയ മൂന്ന് ഘടകങ്ങൾ. മറ്റൊന്നാണ് റിവാർഡ് ക്രൈസിസ്. ഉത്തരവാദിത്വമില്ലാത്ത ആളുകളെ മാർക്കറ്റിങ്ങിൽ നാം അപ്പോയിൻ്റ് ചെയ്താൽ അവർ സംസാരത്തിലും പെരുമാറ്റത്തിലും അഭിനയത്തിലുമൊക്കെ ഭയങ്കര വസ്തുതകൾ കാണിക്കുമെങ്കിലും റെസ്പോൺസിബിലിറ്റി എടുക്കില്ല, അതിനാണ് റിവോൾട്ട് ക്രൈസിസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ റിവോൾട്ട് ക്രൈസിസ് സിറ്റുവേഷനാണ് സ്റ്റാഫ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പഠിക്കാതെ മാർക്കറ്റിങ്ങിൽ അതും ഇതും ഊഹിക്കരുത്, അസ്യൂം ചെയ്യരുത്. അങ്ങനെയാകുമല്ലോ, ഇങ്ങനെയാകുമല്ലോ, അസ്യൂം ചെയ്താൽ, ശ്രദ്ധിക്കുക, അസ്യൂം എന്ന വാക്ക് തന്നെ ഒരു രസകരമായ ഒരു അർത്ഥമുണ്ട്. ASSUME, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അസ്യൂം, ഊഹിക്കുക. ASSUME, അസ്യൂം. ഈ യുവിൻ്റെ അപ്പുറത്തുപ്പുറത്ത് നിങ്ങളൊരു വരയിടുക, ഒരു വര, വെർട്ടിക്കലായി വരയിടിക്കുക. അപ്പോൾ അത് എന്തായിരിക്കും? അസ്യൂം ചെയ്താൽ യു ആൻഡ് മീ, നീയും ഞാനും, ആസ് ആയി മാറും, കഴുതയായി മാറും.
യു ആൻഡ് മീ ബോത്ത് വിൽ ബിക്കം ആസ്. അപ്പോൾ അസ്യൂം ചെയ്യുന്ന വസ്തുതകളും ചർച്ചകളും ശ്രദ്ധിക്കണം. രണ്ടടി താഴ്ചയുള്ളൊരു കിണറുണ്ട്, അതിൽ നിന്ന് വെള്ളം കിട്ടാൻ വളരെ എളുപ്പമാണ്. ചെറിയ കയറും ചെറിയ പാളയും മതി. പക്ഷേ വെള്ളം 10 അടിയിലേക്ക് താന്നാലോ? കാര്യം വലിപ്പം കൂട്ടണം, ബലം കൂട്ടണം, വലിയ പാത്രമാകണം. അങ്ങനെ എപ്പോഴും കൊള്ളാൻ പറ്റില്ലല്ലോ. മാർക്കറ്റ് ഇപ്പോൾ 2 അടിയിൽ നിന്നും 10 അടിയിലേക്ക് താന്നിരിക്കുന്നു. നമ്മുടെ കയ്യിൽ കയറും പാട്ടയും, കയറും പാത്രവും ശക്തമാക്കുക, അതാണ്. ഇനി കാര്യങ്ങൾ പഠിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തടസ്സമുണ്ടാക്കുന്ന ഒന്നാണ് കോൺഫ്ലിക്റ്റ്. അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്നവർ അതും ഇതും പറഞ്ഞ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. മാർക്കറ്റിംഗിൽ സാധാരണ കോൺഫ്ലിക്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകളിൽ 3 വിധത്തിലാണ് ഉണ്ടാകുക. ഒന്ന് സ്യൂഡോ കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണയുടെ പേരിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, സ്യൂഡോ കോൺഫ്ലിക്റ്റ്. 2, സിമ്പിൾ കോൺഫ്ലിക്റ്റ്, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കടിക്കുക മാർക്കറ്റിംഗ് ടീം, അതാണ് സിമ്പിൾ കോൺഫ്ലിക്റ്റ്. 3 ഈഗോ കോൺഫ്ലിക്റ്റ്, അതാണ് ഭയങ്കരമായി വരുന്നത്. ഞാനാര്, നീ ആര്, നീ എവിടെ, ഞാനെവിടെ, ഈഗോ കോൺഫ്ലിക്റ്റ്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനിടയിൽ, മാർക്കറ്റിംഗ് ഫീൽഡിൽ സ്യൂഡോ കോൺഫ്ലിക്റ്റ്, സിമ്പിൾ കോൺഫ്ലിക്റ്റ് ആൻഡ് ഈഗോ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി ഒപ്പം ഒരു സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് ഫലപ്രദമാകാൻ 4 ഘടകങ്ങളുണ്ട്. അത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ്. 1, ലോ സ്ട്രക്ചർ ആൻഡ് ലോ കൺസിഡറേഷൻ. സ്ട്രക്ചർ നമ്മൾ മുന്നുള്ള പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചർ ലോ, കൺസിഡറേഷൻ ലോ. കൺസിഡറേഷൻ എന്ന് വെച്ചാൽ റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റാഫ്. അപ്പോൾ ലോ സ്ട്രക്ചർ ലോ കൺസിഡറേഷൻ പരാജയമാണ്. 2 ഹൈ സ്ട്രക്ചർ, നല്ല സ്ട്രക്ചർ ആയിരിക്കും പക്ഷേ ലോ കൺസിഡറേഷൻ, അതും പരാജയമാണ്. 3 ലോ സ്ട്രക്ചർ ഹൈ കൺസിഡറേഷൻ. സ്ട്രക്ചർ വീക്കായെങ്കിലും കൺസിഡറേഷൻ, സ്റ്റാഫ് തമ്മിലൊരു ബന്ധം ഉണ്ടാവും, പക്ഷേ അത് ഗ്രൂപ്പിസത്തിനെ സഹായിക്കും, അതും പരാജയമാണ്. 4 ഹൈ സ്ട്രക്ചർ ഹൈ കൺസിഡറേഷൻ, നല്ല സ്ട്രക്ചർ നല്ല കൺസിഡറേഷൻ. അപ്ലൈ നേരത്തെ പറഞ്ഞ മാർക്കറ്റിങ്ങിൻ്റെ സിസ്റ്റം വർക്കൗട്ട് ആവും. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിന് അവസാനമായി ഇതെല്ലാം കൂടെ ഒന്നിപ്പിച്ചൊരു മെസ്സേജ് തരികയാണ്. 2 വർക്ക് പ്രൊസീജർ എന്ന് പറയുന്നൊരു പോയിൻ്റ്, വർക്കിംഗ് പ്രൊസീജർ എന്ന് പറഞ്ഞൊരു പോയിൻ്റ്. വർക്ക് പ്രൊസീജർ എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൃത്യമാക്കുന്നതിനെയാണ് വർക്ക് പ്രൊസീജർ എന്ന് പറയുന്നത്. മാർക്കറ്റിങ്ങിൽ അത് സിസ്റ്റമാറ്റിക് ആക്കണം, വർക്ക് പ്രൊസീജർ. അതെങ്ങനെ പ്രാവർത്തികമാക്കും, എക്സിക്യൂട്ട് ചെയ്യുന്നു, ചെയ്യുന്നു എക്സിക്യൂഷൻ, അതിനെയാണ് വർക്കിംഗ് പ്രൊസീജർ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് പ്രൊസീജർ ഇല്ലാതെ വർക്കിംഗ് പ്രൊസീജർ ഉണ്ടാകില്ല, വർക്കിംഗ് പ്രൊസീജർ ഇല്ലാതെ വർക്ക് പ്രൊസീജർ മാത്രമായാൽ അതുകൊണ്ടും മെച്ചമില്ല. അതുകൊണ്ട് മാനേജ്മെൻ്റ് ഓർക്കണം, വർക്ക് പ്രൊസീജർ ആദ്യം ഉണ്ടാക്കണം, പിന്നെ അതിന് എക്സിക്യൂഷൻ വർക്കിംഗ് പ്രൊസീജർ നടപ്പാക്കുക. ഈ 2 എല്ലാ വിഭാഗത്തെയും ബന്ധിപ്പിക്കുന്നതാണ്. ഓക്കെ, ഒത്തിരി നന്ദി. ഇനിയും അടുത്ത പ്രഭാഷണത്തിൽ കാണാം. മെനി മെനി താങ്ക്സ്.